ഫ്രണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരം ഈടാക്കാൻ നേതാക്കളുടെ ആസ്തി ജപ്തി ചെയ്യുന്ന നടപടി പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം ജപ്തി തുടരുകയാണ്. ഇന്ന് വൈകിട്ട് റവന്യൂ കമ്മീഷണർ ടി.വി. അനുപമയ്ക്ക് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് നൽകണം. ശേഷം തിങ്കളാഴ്ച വിശദമായ നടപടി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതേസമയം ജപ്തി ചെയ്യലിൽ പലയിടത്തും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായി ഒരു ബന്ധവുമില്ലാത്തവരുടെ സ്ഥലവും ജപ്തി ചെയ്തിട്ടുണ്ട്. തങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല എന്ന വിചിത്രമായ മറുപടിയാണ് പരാതിക്കാരോട് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്നത്. ജപ്തി ചെയ്ത ശേഷം എന്തായിരിക്കും ഉദ്യോഗസ്ഥരുടെ അടുത്ത നടപടിയെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഹർത്താലിൽ 5.2 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് സർക്കാർ കണക്ക്. ഇത് PFI നേതാക്കളിൽ നിന്ന് ഈടാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് നേതാക്കളുടെ ആസ്തികൾ ജപ്തി ചെയ്ത് തുക കണ്ടെത്താൻ കോടതി ഉത്തരവിട്ടത്. സർക്കാർ വിമുഖത കാണിച്ചെങ്കിലും കോടതി ശക്തമായ ഇടപെടൽ നടത്തി. ഈ മാസം 23 നടപടി സ്വീകരിച്ച ശേഷമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇതുപ്രകാരം കഴിഞ്ഞ ദിവസം തന്നെ ജപ്തി നടപടികൾ ആരംഭിച്ചു. ഇന്നും ആ നടപടികൾ തുടരുകയാണ്. ആഭ്യന്തര വകുപ്പ് ശേഖരിച്ച നേതാക്കളുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പിന് കൈമാറിയിരുന്നു. ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ജപ്തി നടപടികൾ പുരോഗമിക്കുന്നത്. ഇതുപ്രകാരം എല്ലാ ജില്ലകളിലും റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ പേരുടെ ആസ്തി ജപ്തി ചെയ്യുന്നത്. NIA അറസ്റ്റ് ചെയ്ത നേതാക്കൾ, നേരത്തെ കേസിൽ ഉൾപ്പെട്ടവർ, പോലീസ് ശേഖരിച്ച പേരുകൾ എന്നിവരുടെ ആസ്തികളാണ് ജപ്തി ചെയ്യുന്നത്. സംഘടനയുടെ പേരിൽ ചില ജില്ലകളിലുള്ള ഓഫീസും ജപ്തി ചെയ്തവിൽപ്പെടും. വീടുകളും ജപ്തി ചെയ്തിട്ടുണ്ട്. എന്നാൽ മാനുഷിക പരിഗണന നൽകി വീട്ടുകാരെ ഇറക്കിവിടില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇവിടെ തുടർ നടപടി സ്വീകരിക്കുക. ജപ്തി ചെയ്ത ആസ്തികൾ ലേലം ചെയ്യുക എന്നതാണ് അടുത്ത നടപടി. പരിശോധിച്ച് തുക കണക്കാക്കി വരികയാണ്. ഇവ ലേലത്തിൽ വെച്ച് നഷ്ടം തിരിച്ചു പിടിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് അപൂർവമായിട്ടാണ് ഇത്രയും പേരുടെ ആസ്തികൾ ഒരുമിച്ച് ജപ്തി ചെയ്ത് തുക കണ്ടെത്താനുള്ള നടപടി തുടങ്ങിയത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനാൽ കാര്യമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ ആസ്തിയും ജപ്തി ചെയ്തതായി പരാതി ഉയർന്നിട്ടുണ്ട്. മലപ്പുറം എടരിക്കോട് പഞ്ചായത്തിലെ 5-ാം വാർഡ് അംഗം ക്ലാരി ചെട്ടിയാംതൊടി അഷ്റഫിന്റെ സ്വത്താണ് കണ്ടുകെട്ടിയത്. തിരൂരങ്ങാടി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ കോട്ടക്കൽ പോലീസിന്റെ അകമ്പടിയിലാണ് നടപടി പൂർത്തിയാക്കിയത്. അഷ്റഫ് SDP മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ്. ഇതേ പേരിലുള്ള മറ്റൊരാളുടെ ആസ്തിയാണെന്ന് കരുതിയാണ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്തത്. എന്നാൽ കളക്ടർക്ക് പരാതി നൽകുമെന്നാണ് അഷ്റഫ് പറയുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരോട് അഷ്റഫും നാട്ടുകാരും നിങ്ങൾക്ക് ആള് മാറിയെന്ന് ധരിപ്പിച്ചിരുന്നു. എന്നാൽ പോലീസിൽ നിന്ന് ലഭിച്ച രേഖ അടിസ്ഥാനമാക്കിയാണ് നടപടിയെടുത്തതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. ഞൊടിയിടയിലുള്ള നടപടികളായതിനാൽ ആക്ഷേപം കേൾക്കാനും പരിഹാര നടപടി സ്വീകരിക്കാനും ഉദ്യോഗസ്ഥരും തയ്യാറല്ല.